അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. കൻസുർ റാഗിബീൻ മഹല്ലി ഒന്നാം ഭാഗം 151 ദർസ്. وَتَلْزَمُ الشَّيْخَ الْحَرِيمَ പ്രായാധിക്യം ചെന്ന വൃദ്ധനും ജുമാ നിർബന്ധമാണ്. വസ്സമിന അതേപോലെ വയസ്സായ ആൾക്ക്, അതായത് ഒന്ന് ഏറ്റവും വലിയ പ്രായമായ ആൾ, പിന്നൊന്ന് ഏകദേശം വയസ്സായ ആൾ, അങ്ങനെ വെക്കാം. എപ്പോ ഇൻ വജദ മർക്കബൻ, അവർക്ക് ജുമാക്ക് പോകാൻ വേണ്ടി വാഹനം ഉണ്ടെങ്കിൽ, മിൽക്കൻ സ്വന്തമായിട്ട്, ഔ ബി ഇജാറത്തിൻ അല്ലെങ്കിൽ വാടകക്ക് വാങ്ങിയിട്ട്, ഔ ഇആറത്തിൻ അല്ലെങ്കിൽ വായ്പ വാങ്ങിയിട്ട്. അപ്പോൾ ഈ നിലക്ക് വാഹനം ഉണ്ടെങ്കിൽ അവർക്കും എന്താണ് ഈ ജുമാ നിർബന്ധമാകും. എത്രത്തിൽ വലം യഷുക്കർ റുക്കൂബു, സ്വന്തമായിട്ടോ വാടകക്കോ വായ്പയായിട്ടോ വാഹനമുണ്ട്, അങ്ങനെ വാഹനത്തിൽ കയറി യാത്ര ചെയ്യാൻ, വാഹനത്തിൽ കയറി പോകാൻ പ്രയാസമൊന്നും ഇല്ലെങ്കിൽ, അലൈഹിമ രണ്ടാൾക്കും, അപ്പം നിർബന്ധമാകും. വൽ അഅമ, അതേപോലെ തന്നെ കുരുടനും എന്താക്കും, ജുമാ നിർബന്ധമാകും. എങ്ങനത്തെ കുരുടനാണ്? യജിദു കായിദൻ, ഒരു കായിദിനെ, അവനെ നയിക്കുന്ന ഒരാളെ എത്തിക്കുന്നുണ്ടെങ്കിൽ, അത് ഉണ്ടെങ്കിൽ, കൈപിടിക്കുന്ന ആളുണ്ടെങ്കിൽ നൃത്തം. എങ്ങനെ? മുത്തബരിയൻ ഫ്രീ ആയിട്ട്, ഔ ബി ഉജ്റത്തിൻ അല്ലെങ്കിൽ വാടക കൊടുത്തിട്ട്, ഔ മിൽക്കല്ലഹു അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഒരാളുണ്ട്, അവൻ്റെ ഉടമാവകാശത്തിലുണ്ട്, അവൻ സയ്യിദാണ്, ഒരു അടിമയുണ്ട്, അങ്ങനെ ആ രൂപത്തിലാണെങ്കിലും. അതൊക്കെ അഹദ മിമ്മാ ദുക്കിറ കബുലോ, മുമ്പ് പറഞ്ഞത് പിടിച്ചിട്ട് പറഞ്ഞതാണ്. എന്ത് മിൽക്കൻ ഇജാറത്തിന് ഇയാറത്തൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ ഫൈലം യജിദുഹു, ഇനി കായിദിനെ എത്തിക്കുന്നില്ലെങ്കിൽ, ഫാത്തുലക്കൽ അക്സറുന, ഭൂരിപക്ഷം അധികം ഫുഖഹാക്കളും മുത്തലക്കാക്കി പറഞ്ഞു, അന്നഹുലാ യൽസമുൽ ഹുദൂറു, അവനിക്ക് ജാമിയിലേക്ക്, അതായത് ജുമാ നടക്കുന്ന സ്ഥലത്തേക്ക് പോവലെന്തില്ല, നിർബന്ധമില്ല. എന്നാൽ വഖാലൽ ഖാദി ഹുസൈൻ, ഖാദി ഹുസൈൻ റഹിമഹുള്ള പറഞ്ഞു, ഇൻകാന യുഹ്സിനുൽ മഷിയ ബിൽ അസ മിൻ ഗൈരി ഖായിദിൻ, കൈപിടിക്കുന്ന ഒരാളില്ലാതെ തന്നെ വടിയുമായിട്ട് അവൻ സ്വന്തം നടക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ, ലസിമഹു, അവനിക്ക് ജുമാ നിർബന്ധമാണ് എന്ന് ഖാദി ഹുസൈൻ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. വ അഹ്ലുൽ കരിയത്തി, ഇനി ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ആൾക്കാർ, ഇൻകാന ഫീഹിം ജംഉൻ, അവരൊരു കൂട്ടം ആൾക്കാരുണ്ട്, തസിഹു ബിഹിൽ ജുമാഅത്തു, ആ ജമ്മു കൊണ്ട് ജുമാ സഹിയാകും, അത്ര ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ, വഹുവ ആ ജമ്മ അർബൗന, എത്ര ആൾക്കാരുണ്ട്, 40 ആൾക്കാരുണ്ട്, മിൻ അഹ്ലിൽ കമാലി, അഹ്ലിൽ കമാലിൽ പെട്ട 40 ആൾ, അവൻ നുക്സാനില്ലാത്തവർ. അഹ്ലിൽ കമാൽ ആരാണെന്ന് പിന്നീട് പറയുന്നുണ്ട്, ജുമാക്ക് തരപ്പെട്ടവർ. അപ്പോൾ അവർ 40 ആളുണ്ടെങ്കിൽ, കമാസയത്തി അഹ്ലിൽ കമാലിനെ കുറിച്ച് പിന്നീട് വരുന്നുണ്ട്, ഔ ബലഗഹും അല്ലെങ്കിൽ എന്ത്, ഇതിൻ്റെ ജവാബ് വന്നിട്ടില്ല, ഇനി വരും. അതെ, ഔ ബലഗവും അല്ലെങ്കിൽ ഒന്നിരിക്കലോ എന്ത്, അത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അത്ര ആളില്ലാന്ന് വെക്കാം. പിന്നെ അവർക്ക് എത്തുന്നുണ്ട് സൗത്തുൻ ആലിൻ, ഉയർന്ന ശബ്ദം, ഫി ഹുദുവിൻ, ഏതോടുകൂടെ, അടങ്ങലോടുകൂടെ, ഉദു എന്ന് പറഞ്ഞാൽ സുക്കൂന്, ലിൽ അസുവാത്തി വരിയായി, ശബ്ദം ഖ
കാറ്റ് അതൊക്കെ അടങ്ങി ഉണ്ടായാൽ അവർക്ക് ഉയർന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. മിൻ തറഫിൻ യലീഹിം, അവർക്ക് അടുത്ത ഭാഗത്തിൽ നിന്ന്. ലി ബലദിൽ ജുമാത്തി, ജുമാൻ്റെ നാട്ടിലേക്ക് അടുത്തുള്ള ഭാഗത്തിൽ നിന്ന് അവർക്ക് ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ ജുമാക്ക് തരപ്പെട്ട 40 ആൾക്കാർ ഒരു ഗ്രാമത്തിൽ ഉണ്ടാവുകയോ ചെയ്താൽ ലസിമത്തുഹും, അവർക്ക് ജുമാ നിർബന്ധമാണ്. വയില്ല, ഇനി അങ്ങനെ അല്ലെങ്കിൽ, അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ ഐ വയില്ലം യക്കുൻ ഫീഹിമുൽ ജംഉ, അവരിൽ അത്ര ആൾക്കാർ, അഹൽ കമാലിൽപ്പെട്ട അത്ര ആൾക്കാർ ഇല്ല, അത്ര കൂട്ടം ഇല്ല. അൽമദ്കൂർ പറയപ്പെട്ടെന്ന് പറഞ്ഞാൽ അതെ, 40 ആൾക്കാരില്ല. അല്ലെങ്കിൽ വലാ ബലഹുമു സൗത്തുൽ മദ്കൂറു, പറയപ്പെട്ട രൂപത്തിലുള്ള ശബ്ദം അവർക്ക് എത്തുന്നുമില്ല, ബാങ്കിൻ്റെ ശബ്ദം. എന്നാൽ ഫലാ തൽസമുഹുമുൽ ജുമാഅത്തു, അവർക്ക് ജുമാ നിർബന്ധമില്ല. വസയഅതി മായദുല്ലു ലിൽ ഊല, പിന്നീട് വരുന്നുണ്ട് ഒന്നാമത്തതിനേക്ക് അറിയിക്കുന്ന ഒന്ന്, അതായത് തെളിവ്. ഏത്? വഹുലുൽ കരിയ തീങ്കാന ഫിയാന്ന് പറഞ്ഞില്ലേ, അതിനിക്കുള്ള തെളിവ് പിന്നീട് വരും. വയദുല്ലുലി സാനിയത്തി, ഇനി രണ്ടാമത്തെനിക്ക് തെളിവ് പിടിക്കപ്പെടും. ഹദീസ് അബൂദാവൂദ്, അബൂദാവൂദിൻ്റെ ഹദീസ്. എന്താണത് ഹദീസ്? അൽ ജുമാഅത്തു അലാ മൻ സമിയ നിദ, ആ വാങ്ങ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജുമാഉണ്ട് എന്ന് പറയുന്ന ഹദീസ്. സുമ പിന്നെ അൽ മുഅ്തബറു, പരിഗണിക്കപ്പെടുന്നത് സമാഉ മൻ അസ്ഹാ ഇലൈഹി, അതിലേക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ, ചെവിട് കൊടുത്താൽ കേൾക്കും, അതാണ് പരിഗണന. വലം യുജാവിദ് സംഉഹു അദൽ ആദത്തി, എന്ത് സാധാരണ കേൾക്കേണ്ട പരിധിയെ വിട്ട് കേൾവി എന്തായിട്ടില്ല, വിട്ട് കടന്നിട്ടില്ല. ഒരാൾക്ക് വല്ലാത്ത കേൾവിയാ, അങ്ങനത്തെ കേൾവിയല്ല. പിന്നെ സാധാ ശ്രദ്ധിച്ച് കേട്ടാൽ സാധാരണ നിലയ്ക്ക് എല്ലാവർക്കും കേൾക്കും, അങ്ങനെയാണ്. അല്ലാതെ ഒരാൾക്ക് നല്ല കേൾവിയുണ്ട്, അതിർവിട്ട് കടന്ന കേൾവിയാണ്, അത് ഇവിടെ പരിഗണനയുമല്ല എന്നാണ് പറയുന്നത്. അതേപോലെ വലായി ഒഴുത്ത ബെറു, പരിഗണിക്കപ്പെടൂല. ഐ യക്കിഫൽ മുനാദി, വിളിക്കുന്നവൻ നിൽക്കുക. അല മൗലീൻ ആലിൻ, ഉയർന്ന സ്ഥലത്ത്. ഏതുപോലെ കമനാറത്തിൻ, മിനാരത്തിലി. ഔ സൂര്യൻ, അല്ലെങ്കിൽ ഒരു അതിർത്തിയിൽ, ഒരു അതിർത്തിയുണ്ട്, ഒരു നാട്ടിലേക്കോ മറ്റോ അതിർത്തിയാക്കി വെച്ച ഒരു ഉയർന്ന സ്ഥലമുണ്ട്. അല്ലെങ്കിൽ പള്ളിൻ്റെ മിനാരത്തിലേക്ക് കയറിയിട്ട് അവനെന്താക്കുന്നു, വിളിച്ചു പറയുന്നു. അങ്ങനെ വിളിച്ചു പറയണമെന്ന പരിഗണനയും ഇല്ല, അന്നാലേ കേൾക്കണം, അങ്ങനെയില്ല. അതേപോലെ വലാഫിൽ മൗലി ഇല്ലതി തുക്കാമു ഫീഹിൽ ജുമാഅത്തു, എന്ത് വല പരിഗണിക്കപ്പെടൂല. ഫിൽ മൗലി, ഒരു സ്ഥലത്താവണം. അല്ലതി തുക്കാമു ഫീൽ ജുമാ, അവിടെയാണ് ജുമാ നിർത്തപ്പെടുന്നത്. അപ്പോൾ ജുമാ നിർത്തപ്പെടുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയണം, അങ്ങനെയും പരിഗണനയില്ല. വലവുകാനത്ത് കരിയത്തും, ഇനി ഗ്രാമമായി. അല കുമ്മത്തിൽ, കുമ്മത്തി ജബലിൻ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ, അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഒരു ഗ്രാമമുള്ളത്. യസ്മൗ ഔലുഹ, ആ ഗ്രാമത്തിൻ്റെ ആൾക്കാർ കേൾക്കുന്നു. അന്നിദാ, ശബ്ദം കേൾക്കുന്നു. എന്താ കാരണം? അല്ലെ ഔലുവിഹ, അവർ മുകളിലായതിന് വേണ്ടി. വലവുകാനത്ത് അലസ്തിവായിൽ അറി, അവരാണെങ്കിൽ ഭൂമിക്ക് നിരപ്പാക്കിയ, അതായത് സമമായ സ്ഥലത്തായിരുന്നുവെങ്കിൽ മാ സമയം അവർ ആ ശബ്ദം കേൾക്കുമായിരുന്നില്ല. ഔകാനത്ത് ഫി വഹുദത്തിം മിനൽ അറി, അല്ലെങ്കിൽ അവരുള്ളത് എവിടെയാണ്? ഭൂമിൻ്റെ താഴ ഭാഗത്താണ്, ഏറ്റവും ഒരു കുണ്ട് സ്ഥലത്താണ്. ലായസ്മൗ ഔലുഹൻ നിദാ, അവർ ശബ്ദം കേൾക്കുന്നില്ല. കാരണം ലിൻഹിഫാലിഹ, അവർ ഏറ്റവും താഴായതിന് വേണ്ടി. വലവുകാനത്ത് അലസ്തിവായിൻ, അവർ സമമായിരുന്നെങ്കിൽ ലസമിഊഹു, അവരെന്താക്കും, കേൾക്കുമായിരുന്നു. ഇങ്ങനെ ആയാൽ ഫവജുഹാനി, അവിടെ രണ്ട് വജുണ്ട്. അസഹവുമ, ആ രണ്ട് വജയിൽ ഏറ്റവും സഹിയായത് ഫിർ റൗലത്തി കാസിലി, റൗലയിലും അസൽ റൗലയിലും ഉള്ളതുപോലെ. ലായജുബുൽ ജുമാഅത്തു ഫിൽ ഊല, ഒന്നാമത്തെ രൂപത്തിൽ ജുമാ നിർബന്ധമില്ല. പിന്നെ വതജിബു ഫിസാനിയത്ത്, രണ്ടാമത്തെ രൂപത്തിൽ ജുമാ നിർബന്ധമാണ്. എന്താ ഈതിബാറംബി തക്കതിരിൽ ഇസ്തിവായി, സമമാവലിനെ സങ്കല്പിക്കലിനെ, സമമായതിനെ സങ്കല്പിക്കലിനെ പരിഗണിച്ച് രണ്ടാമത്തെ രൂപത്തിൽ
എന്ത് നിർബന്ധമാകും. എന്നാൽ വസാനി, സാനിക്കാരൻ, വസഹു ഫി ഷറഹി സഗീരി, ഇമാം റാഫി ഷറഹി സഗീരി അതിനെ സയ്യാക്കിയിട്ടുണ്ട്. അക്സു സാലിക്ക, ഇതിൻ്റെ നേരെ വിപരീതമാണ്. എങ്ങനെ? ഒന്നാമത്തിൽ നിർബന്ധമാകും, രണ്ടാമത്തിൽ നിർബന്ധമില്ല. എന്ത് കാരണം? ബി നഫ്സി സമായി വാദിമി, ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് പരിഗണന. അല്ലാതെ അത് ഉയർത്തിലാണോ അല്ലെങ്കിൽ താഴെയാണോ അങ്ങനൊന്നും നോട്ടില്ല. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് നിർബന്ധം, കേൾക്കുന്നില്ലെങ്കിൽ നിർബന്ധമില്ല. അപ്പോൾ ഉയർന്നുള്ള സ്ഥലത്ത് ഒരാളുള്ളത്, അവരെ കരി എവിടെയാണ്? ഉയർന്ന സ്ഥലത്താണ്. അപ്പോൾ അവർക്ക് എന്താകും? ശബ്ദം കേൾക്കുന്നുണ്ട്. അവർ തായായിരുന്നെങ്കിൽ കേൾക്കുമായിരുന്നില്ല, അത് നോട്ടില്ല. മുകളിലുള്ളതുകൊണ്ട് കേൾക്കുന്നുണ്ടോ? ജുമാ നിർബന്ധമാകും. അതേപോലെ ഒരാൾ കുണ്ട് പ്രദേശത്തിലാണുള്ളത്, തായ പ്രദേശത്തിൽ, അവർ കേൾക്കുന്നില്ല. സമമായിരുന്നെങ്കിൽ കേൾക്കുമായിരുന്നു. അവിടെ കേൾക്കുമായിരുന്നു എന്നത് നോട്ടില്ല. അവർ കേൾക്കാത്തത് കൊണ്ട് അവർക്ക് എന്തില്ല? ജുമാ ഇല്ല. ഇതാണ് സാനിക്കാരൻ. ഒന്നാമത്തെ പറഞ്ഞത് എന്ത്? ഒന്നാമത്തെ ആൾക്ക്, അതായത് കുന്നിൻ്റെ മുകളിലുള്ള ആൾക്ക് ജുമാ നിർബന്ധമില്ല, പിന്നെ താഴെയുള്ള ആൾക്ക് നിർബന്ധമാണ്. ഇനി വയഹുറുമു അലാമൻ ലസിമത്തുഹുൽ ജുമാ, ജുമാ നിർബന്ധമായ ആൾക്ക് ഹറാമാണ്. അതേങ്ങനെ ബ്യങ്കാനമിൻ അഹലിയ, ജുമാ നിർബന്ധം ജുമാൻ്റെ അഹലിൽപ്പെട്ട ആളാണ്. എന്ത് ഹറാമാണ്? ആ സഫർ ബാദ സവാലി, ഉച്ചയ്ക്ക് ശേഷം യാത്ര ചെയ്യൽ ഹറാമാണ്. കാരണം ലി തഫ്വീതി ഹാബിഹി, ജുമാനെ അദ്ദേഹം ഈ സഫർ കൊണ്ട് എന്താക്കി? നഷ്ടപ്പെടുത്തിയത് കൊണ്ട്. വൈ ഇല്ലാ അൻ തുംകിന ഉൽ ജുമാഅത്തു ഫീ തരീഖിഹി, പോകുന്ന വഴിയിൽ ജുമാ കിട്ടാൻ സൗകര്യമുണ്ടെങ്കിൽ ഒഴികെ, അങ്ങനെ പോവാം. പകുതി വെച്ച് വെച്ചിട്ട് എന്താക്കാം? ജുമാ നിസ്കരിക്കാമല്ലോ. ആ മക്സദി, അല്ലെങ്കിൽ എവിടത്തേക്കാണോ പോകുന്നത്, ആ ഉദ്ദേശ സ്ഥലത്ത് അയാൾക്ക് ജുമാ കിട്ടുന്നുണ്ട് എന്നും കുഴപ്പമില്ല. കമാഫിൽ മുഹറരി വഗൈരിഹി, മുഹറരിലും അല്ലാത്തടത്തും പറഞ്ഞിട്ടുണ്ട്. ഔ യതളററ ബിതഹല്ലുഫിഹി ലഹ, അല്ലെങ്കിൽ ജുമാക്ക് വേണ്ടി അവൻ പിന്തിയാൽ ബുദ്ധിമുട്ടാകും. അനി റുഫ്കത്തി, കൂട്ടുകാരെ തൊട്ട്, കൂട്ടുകാരൊക്കെ പോകും, പിന്നെ അവന് പ്രയാസമാകും. അതാണ് ബിയഫൂത്ത ഹുസഫർ മാവും, അവരെ കൂടെ യാത്ര പോകൽ നഷ്ടപ്പെടും. ഔ യഖാഫ ഫീ ലുഹൂഖിം ബാദഹ, അല്ലെങ്കിൽ ജുമാ കഴിഞ്ഞിട്ട് അവരെ ചേരാന്ന് പറഞ്ഞാൽ അതും ഭയപ്പെടും, ട്രെയിൻ കിട്ടൂല, ഫ്ലൈറ്റ് കിട്ടൂല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ ആയാൽ എന്താക്കാം? പോവാം, ഹറാമില്ല നടത്താം. അതേപോലെ തന്നെ വഖബുല സവാലി കബാദിഹി ഫിൽ ഹുർമത്തി, അല്ലെങ്കിൽ ഫിൽ ഹിർമത്തി, ഹറാമാണെന്ന വിഷയത്തിൽ ഉച്ചക്ക് മുമ്പ് പോകലും ശേഷം പോകലും ഒരുപോലെയാണ് നടത്താം. ശേഷം പോകുന്നതിൻ്റെ ഹുക്കും എന്താണോ അതുതന്നെയാണ് മുമ്പ് പോകലും. ഫിൽ ജദീദി, ജദീദിൽ, വൽ ഖദീം എന്ന ഖദീം പറയുന്നല്ല ഹറാമില്ല. കാരണം അല്ലെ അദമി ദുഹൂലിൽ ദുഹൂലി വക്തിൽ ജുമാ, ജുമാൻ്റെ സമയം പ്രവേശിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഹറാമില്ല. പൊഴൂരില്ല, അതിന് ഖണ്ഡിക്കപ്പെട്ടു. ബിയന്ന മുലാഫത്തുൻ ഇലൽ യൗമി, അത് അവിടെ സമയത്തിലേക്ക്, ജുമാൻ്റെ സമയമായിട്ടുണ്ടെന്നല്ല, ദിവസത്തിലേക്കാണ് ചേർക്കപ്പെടുക ജുമാ, സമയത്തിലേക്കല്ല. ഒലിദാലിക്ക, അതിനു വേണ്ടി തന്നെ യജിബു സയു ഇലൈഹ കബുല സവാലി അല ബഈദി ദാരി, വീട്ട് ദൂരത്തുള്ളവൻ സവാലിക്ക് മുമ്പ് തന്നെ എന്താക്കണം? ആ ജുമയിലേക്ക് പെട്ടെന്ന് പോലെ നിർബന്ധമല്ലേ? സമയമായതിന് ശേഷമാണോ നിർബന്ധമാകുന്നതല്ല. പിന്നെ വീട് ദൂരത്തുള്ള ഒരാൾ സവാലാകുന്നതിന് മുമ്പ് തന്നെ പോകണം. ഓ കയ്യത തഷ്ബീ അൽ മുഫ്ഇമ ലിൽ ഹുർമത്തി, ഇനി ഇമാം നബവി കൈത് കൊടുത്തു അ തഷ്ബീഹ, ഈ സാദർശമാക്കലിനെ, അൽ മുഫ്ഹിമ ലിൽ ഹുർമത്തി, അത് ഹറാമിനെ മനസ്സിലാക്കി തരുന്നു. അങ്ങനെയുള്ള ഒരു മുഫ്ഹിമിനെ എന്താക്കി? ഇമാം നബവി കൈത് കൊടുത്തു. ഇൻകാന സഫറ മുബാഹൻ, യാത്ര അനുവദനീയമാണെങ്കിൽ. അത് ഇൻഷാല്ലാ നമുക്ക് എന്താക്കാം. വഖയ്യദ തശ്ബീഹ, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.